തൃക്കാക്കരയിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കള നിറഞ്ഞു നിൽക്കുക. കട്ടയ്ക്ക് കട്ടയ്ക്ക്. ആ അതെ, ഇന്നലെ ക്യാപ്റ്റൻ എത്തിയതോടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി അവിടെ ക്യാപ്റ്റൻ ഏറ്റെടുത്തു എന്ന് വേണം പറയാം. യെസ്, ഇപ്പോൾ കടിഞ്ഞാൺ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതെ അതെ, കോൺഗ്രസും അതിനു മുൻപ് തന്നെ കോൺഗ്രസ് കൺവെൻഷൻ നടത്തി, അവര് എം എൽ എമാരും എം പിമാരും ഒക്കെ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവര് ചിന്തൻ ശിബിരത്തിന് വേണ്ടി രണ്ടു ദിവസത്തേക്ക് മാറി, അത് കഴിഞ്ഞ അവര് ഇനി വരും. അവര് ഇനി വന്നാൽ അവര് പിന്നെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് പോകാതിരിക്കാം. അതെ അതെ, പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ ചെന്നെങ്കിലല്ല ചിന്തൻ ശിബിരം നടത്തുള്ളൂ. തീർച്ചയായിട്ടും, അത് മാത്രം രാഹുൽ അന്വേഷിക്കുന്നുണ്ട് ഒരെല്ലാം. അതെ അതെ അതെ, പിന്നെ കേരളത്തിൽ നിന്നുള്ള കേരളത്തിലെ പ്രധാനമന്ത്രി വലിയ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് പിന്നെ സ്മൃതി ഇറാനിയൊക്കെ അവിടെ വന്നിട്ട് പോയതല്ലേ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവരൊക്കെ മലർത്തി അടിക്കണമെങ്കിൽ. അതെ, കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടെങ്കിലും എങ്ങാനും സ്മൃതി എങ്ങാനും വയനാട്ടിൽ വന്ന് നിന്നാലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വേണം. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതെ തീർച്ചയായിട്ടും. ഈ യു ഡി എഫും എൽ ഡി എഫും തകർത്താടുമ്പോൾ അവർ കളം നിറഞ്ഞാടുക, ഓസ്റ്റേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അവിടെ നടത്തുന്നത് തൃക്കാക്കരയിൽ. പക്ഷേ ബി ജെ പി അവിടെ ഒരു നനഞ്ഞ പടക്കമായിട്ട് അവിടെ കാണുന്നത്. അല്ല, നമ്മൾ ബി ജെ പി അങ്ങനെ കണ്ടാൽ മതി. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും ബി ജെ പി കിട്ടുന്ന വോട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പൊ അത് ശരിയാ, 2016 അവർക്ക് 21,217 എന്റെ ഓർമ്മ ശരിയാണ്, വോട്ട് പിടിച്ചത് 21,000 6,000 പരം വോട്ട്, 7,000 വോട്ട് കുറഞ്ഞ് ഏതാണ്ട് 15,600. അപ്പൊ അങ്ങനെയാണ്, നമ്മുടെ പടവലങ്ങ പോലെയാണ് ബി ജെ പിയുടെ കേരളത്തിലെ ഈ വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോഴുള്ള വളർച്ച. അതേസമയം അന്ന് അത്രയും വോട്ട് കുറയാൻ കരുതുന്ന പിന്നെ വോട്ട് കച്ചവടം പോലും നടത്തുക, വോട്ട് കച്ചവടമാണോ നടന്നത്? കാരണം ബി ജെ പിയെ കുറിച്ച് പണ്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാചകമാണ് കച്ചവടം. അതെ, അത് രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കൗണ്ടറിൽ കൊണ്ടുവന്ന 10,000 രൂപ കൊടുത്തിട്ട് ഒരു 5,000 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആര് കച്ചവടം ചെയ്യാനാ? അല്ലെങ്കിൽ എന്തായാലും എൽ ഡി എഫ് കച്ചവടം ചെയ്ത് മേടിക്കത്തില്ല. പിന്നെ ഉള്ള സാധ്യത യു ഡി എഫ് ആണ്. യു ഡി എഫ് അവിടെ പി ടി തോമസിന് അവിടെ വോട്ട് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അവിടെ വോട്ട് കച്ചവടം കാണത്തില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, അന്ന് ഇവിടെ ഈ പെട്രോൾ ഡീസൽ വിലയും ഗ്യാസ് വിലയും ഒക്കെ അന്ന് ആ സമയത്ത് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ചിലപ്പോൾ അതിൻ്റെ ബേസിലെങ്ങാണം വോട്ട് മാറി ചിന്തിച്ച് ബി ജെ പി പ്രവർത്തകർ പോലും അവർക്കൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞൊരു മാറി ചിന്തിച്ചാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഊഹം മാത്രമാണ്. പക്ഷേ ബി ജെ പിയിൽ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു മത്സരം ബി ജെ പിക്ക് ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, പലർക്കും അറിഞ്ഞും കൂടാ സംവിധാനമൊക്കെ അവർക്ക് ചിട്ടയായ പ്രവർത്തനം. ഇവിടെ തന്നെ നമുക്കറിയത്തില്ല, ഇവിടെ കുമ്മനത്തിന്റെ ചിട്ടയായ പ്രവർത്തനം അല്ലായിരുന്നു അതൊക്കെ പ്രവർത്തനത്തിലൊന്നും. കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാർ പൊട്ടിമുളച്ച് വന്നൊന്നും അല്ലല്ലോ, ഇതെല്ലാം നേരത്തെ കോൺഗ്രസിലും പാർട്ടിയിലും ആളുകളല്ലേ. അപ്പൊ ഈ അടുക്കും ചിട്ടയുടെയും പ്രവർത്തനത്തിന്റെ കാര്യങ്ങളൊന്നും അവരെ പഠിപ്പിച്ചു കൊടുക്കണ്ട, അവർ അതിനൊക്കെ പ്രാപ്തരാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോയി ഈ വോട്ട്? ഇതാണ് ബി ജെ പി കാലുമാറ്റം നടന്നിട്ടില്ല, കച്ചവടം നടന്നിട്ടില്ല, ഒക്കെയാണ് ശരിയാണ്. പക്ഷെ ഈ വോട്ട് ഇവിടെ പോയി നമുക്കൊരു സംശയം. ബി ജെ പി വേറെ വലിയ പ്രത്യേകതയുണ്ട്, ശോഭ സുരേന്ദ്രൻ ഇറങ്ങിയിരിക്കണം ബി ജെ പിക്ക് വേണ്ടി. അവിടെ ഇത്രയും കാലം അവർ എവിടെയായിരുന്നു അല്ല ക്യാമ്പയിൻ ഇറങ്ങി രാധാകൃഷ്ണൻ അവിടെ ഗ്രൂപ്പ് മുരളീധര വിരുദ്ധ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പൊ പിന്നെ ഈ 16,000 താഴെ പോകാൻ സാധ്യതയുണ്ട്. ശോഭ രണ്ട് പ്രസംഗം നടത്തിയാ മതി, കാര്യത്തിൽ തീരുമാനമായിക്കോളും. അല്ല, ശോഭ പിന്നെ വരുമ്പോ തന്നെ മോശമാവുമെന്നുണ്ട് അവരുടെ ആളുകൾ എന്നെ പറഞ്ഞാണല്ലോ. അതായത് സത്യം, ഈ ശോഭയെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഒരു കളി കളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലേ ഇലക്ഷനിൽ തന്നെ അവരെ അടി തൊടിയിപ്പിച്ചിട്ടില്ലായിരുന്നു, അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ടാണ്. അങ്ങനെയാണ് എനിക്ക് അവർക്ക് അവര് മത്സരിക്കണോ, ബി ജെ പി മത്സരിക്കണോ? അല്ല, ഇന്നത്തെ ഈ രീതിയിൽ പോക്കാണ് വോട്ടിന്റെ പാറ്റേണും ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ വെറുതെ കെട്ടിവെച്ച കാശ് രാധാകൃഷ്ണൻ കളയേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതൊക്കെയാണ് അവിടെ ഗ്യാസും പെട്രോളിന്റെ ഒക്കെ വിലയൊക്കെ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴ് അതിനേക്കാൾ ഇപ്പം വീട്ടമ്മമാർ ചൂലെടുത്തടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 50 രൂപ കൂട്ടിയില്ലേ, ഇപ്പൊ 1,600 രൂപയായി. അപ്പൊ ഈ 1,600 രൂപയൊക്കെ കൊടുത്ത് ഒരു മാസം ഒരു വീട്ടിൽ കൊണ്ടുവരണമെന്നാണ് 1,050 രൂപ കൊടുക്കണം. ഇപ്പം മറ്റൊരു കാര്യമുണ്ട്, പഴയതുള്ളല്ലോ, ഇപ്പൊ വിറകില്ല. എന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം തികയത്തില്ല, ഒരു കുറ്റി ഒരു സിലിണ്ടർ ഒരു മാസം തികയത്തില്ല ആ സ്ഥിതിയില്ല. കാരണം
നമ്മളെല്ലാ കാര്യങ്ങളും ആഹാരം എല്ലാം പാചകം ചെയ്യുന്നു, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം അടുപ്പ് കത്തിക്കാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വലിയ പാടായിട്ടിരിക്കുക. അപ്പൊ 1006 രൂപ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു സിലിണ്ടറിന് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു മാസം കൊടുക്കുക, അതിനനുസരിച്ച് വരുമാനം വർദ്ധിക്കുന്നില്ല. പക്ഷെ അതിന് ഇത് ഗ്യാസ് മാത്രം മേടിച്ചിട്ടുണ്ടായോ? അവരൊന്നും മറുപടി പറയുന്നില്ലല്ലോ. BJP ഇപ്പൊ 2 വർഷം മുമ്പ് വരെ ആ സബ്സിഡി ഉണ്ടായിരുന്നു, അതും എടുത്ത് കളയും. ഞാൻ ഈ സബ്സിഡിക്ക് വേണ്ടി മാത്രം ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ആ ബാങ്ക് അക്കൗണ്ടിന് മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് അതിപ്പോ അവരിപ്പോ ക്ലോസ് ചെയ്തോണ്ടിരിക്കും. ഇത് ആരും പറഞ്ഞില്ല ഈ സബ്സിഡി വിട്രായത് കാര്യം. കാരണം ബാങ്ക് വഴി വന്നോണ്ടിരുന്നോണ്ട് എല്ലാരും വിചാരിച്ചു ബാങ്കിൽ വന്നോണ്ടിരിക്കും വിചാരിച്ചു. അത് കാശുള്ളവരൊക്കെ കാരണം അവര് നോക്കുന്നില്ലല്ലോ. എന്നെ പോലുള്ളവർക്ക് അത് പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് അതിനകത്ത് മിനിമം ബാലൻസ് പോലും ഇല്ല. കാരണം ഈ സബ്സിഡി വരുന്നത് ആരും അതിനകത്ത് അതും ഇല്ലാതായിരിക്കും. അപ്പൊ അതും അതുപോലും മുന്നറിയിപ്പില്ലാതെ, അല്ലെങ്കിൽ ഇത് എടുത്തതിന് ശേഷം ആ ഞങ്ങളിങ്ങനെ എടുത്തിരിക്കുന്നു എന്ന് പോലും പറയാനുള്ള സാമാന്യ മര്യാദ ജനങ്ങളോട് കാണിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും പ്രസംഗിച്ചുകൊണ്ട്. രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് പത്രത്തിലോ റേഡിയോയിലോ നമ്മൾ വാർത്തയിലോ കാണാം, ആ ഇതാ 50 കൂട്ടി 75 കൂട്ടി 15 കൂട്ടി. അല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു മയിൽ വന്ന് ജനലിൽ മുട്ടിയപ്പോൾ അതിന് വിശക്കുന്നു എന്ന് അദ്ദേഹം ഓടിപ്പോയി അതിന് ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടുകൾ തിരിച്ചു വന്നു. മനുഷ്യൻ ഇവിടെ പട്ടിണി നടക്കുന്നു ഉള്ള കാര്യം ഇവർ എത്ര പേര് ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഗ്യാസ് വില ഒരു BJP കൈ കിട്ടിയിട്ട് വേണ്ട ഇതൊക്കെ ചോദിക്കാൻ. അവനെ മരുന്നിന് പോലും കിട്ടുന്നില്ല, BJP കാണാൻ പോലും ഇല്ല. നേരത്തേക്ക് അതിനെ കാൽ തട്ടിയിട്ട് നടക്കാൻ വയ്യായിരുന്നു, ഇപ്പം BJP ഒന്നും കാണാൻ പോലും ഇല്ല. ഇതിനകത്തുള്ളൊരു പ്രധാന പ്രവർത്തനം, ഒരു ചിട്ടയോടുള്ള ഒരു പ്രവർത്തനം BJP പ്രവർത്തകരുടെ ഇടയിൽ താഴെത്തട്ട് മുതൽ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ BJP കാണുന്ന അപജയം. ഇപ്പോ ഇലക്ഷൻ വരുമ്പോഴേക്കും അവർ പറഞ്ഞിരിക്കുന്നതോ അവരുടെ മെമ്പർഷിപ്പ് എത്രയോ ലക്ഷം എത്രയായിരുന്നു, കോൺഗ്രസിനേക്കാളും കൂടുതൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന്. അവര് ലക്ഷമായതുകൊണ്ട് കാര്യമില്ലല്ലോ, മിസ് കോൾ അടിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുത്തു അല്ല, ലക്ഷം അടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എവിടെ പ്രവർത്തനം നടക്കുന്നു ഇപ്പൊ? നമ്മൾ ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ കണ്ടല്ലോ, ഇവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ അങ്ങനെ ഉമ്മനം മത്സരിച്ചപ്പോ ഒരു നല്ല ഒരു ഏകോപനം ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന് നമ്മൾ കണ്ടു. രാജഗോപാൽ മത്സരിച്ചപ്പോഴും ഒരു ഏകോപനം കണ്ടു. രാജഗോപാലിനെ പറഞ്ഞാൽ പിന്നെ അവസാനം അവർ സിമ്പതി കൊണ്ടാണ് അദ്ദേഹത്തിന് സിമ്പതി. കാരണം ഇത്രയും നാള് നടന്നു ഒരു പ്രാവശ്യം പോലും ജയിക്കാനായിട്ടൊരു അവസരം. അത് ആളുകളെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാനുള്ള ഒരു സംശയം, സാധാരണ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ വളരെ സീനിയറായ പ്രകല്പന ഒരാളായിരിക്കും. പക്ഷെ BJP സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി RSS ഇങ്ങോട്ട് അയക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി യാതൊരു ബന്ധവുമില്ല. RSS മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യനെയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഒരു സംസ്ഥാനത്തേക്ക് അയക്കുന്നത്. ഇപ്പൊ ഗണേഷ് ഇറക്കുമതി ചെയ്തതാണ്, അല്ല അങ്ങനെയാണ് രീതി. എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ആള് അല്ല. അത് BJP നിയന്ത്രിക്കുന്നത് RSS ആണ്. അതാണ് അതിന്റെ ഒരു ഭാഗമാണ്. അതാണ് സംഭവം. BJP ഇവിടുത്തെ നേതാക്കന്മാരാണെന്നും പറഞ്ഞ് മടത്തം കുത്തി നടന്നാൽ പോലും RSS പറയും ഇന്നാരാണ് അവിടെ നയിക്കുന്നത്, ഇന്നാരായിരിക്കും അങ്ങനെ ഈ പോസ്റ്റിൽ ഇന്നാരായിരിക്കും എന്ന് RSS പറഞ്ഞ കമാന്ന് രക്ഷം ഉണ്ടാനാവില്ല. അതാണ് ആ രീതി. അതുകൊണ്ടാണ് കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്ത. കേരളത്തിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണല്ലോ ഇവിടെ കേരളത്തിൽ. അതെ. അപ്പൊ അവരുടെ ഇടയിൽ RSS എന്ന് പറയുമ്പം ഒരു ചതുർത്ഥിയാണ്. RSS എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാ, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തും. അതുകൊണ്ടായിരിക്കും ഇവിടെ BJP മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പല കാരണങ്ങളുണ്ട്. കാരണം പിന്നെ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ എന്തുകൊണ്ട് മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ഇവർക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല? ഒന്നാമത് ഒരു ഭീതി പടർത്തിയിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ. മോഡി വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആദ്യം പറഞ്ഞു. മോഡി വന്നതിന് ശേഷവും അത് കാരണം മാറ്റം വന്നിട്ടില്ല. കാരണം ഇപ്പൊ ഒരു കാര്യം പറയാതിരിക്കാൻ പയ്യ, മോഡി വന്നതിന് ശേഷം ഇവിടെ ഹിന്ദു മുസ്ലിം കലാപമോ ഹിന്ദു ക്രിസ്ത്യൻ കലാപമോ ഏതെങ്കിലും ഒരു കലാപം ഇവിടെ വന്നിട്ടുണ്ടോ? നമ്മൾ പറയുമ്പോൾ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല അതിനകത്ത്. കാരണം അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇവിടെ കലാപം നടക്കുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാ, ക്യാപ്റ്റനാ ഇവിടുത്തെ മുഖ്യമന്ത്രി. ഇവിടെ ഇവിടെ ഒരു വർഗീയ കലാപം കേരളത്തിൽ നടക്കുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലം നടക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അത് പലയിടത്ത് വാർത്ത വരാത്തതാണ്. ഒരു പിന്നെ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? അതേസമയം പൗരത്വമില്ലാണ് മറ്റൊരു കൂട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. പൗരത്വ ബില്ലിനെയും നമുക്ക് മുഴുവനായിട്ട് എതിർക്കാൻ ഒക്കില്ല. കാരണം നമ്മുടെ രാജ്യത്ത്
ഈ പിന്നെ പാകിസ്ഥാനികളും അതുപോലെ തന്നെ പിന്നെ ബർമയിലെ ബംഗ്ലാദേശും അവിടെ നിന്ന് വരുന്ന ആളുകളെ നമ്മൾക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന് നമുക്ക് എന്തിയിറക്കും? ഇവിടെ ഉള്ള ഒരു ന്യൂനപക്ഷം ആവുന്ന ഒരു സ്ഥിതി വരും. അതിന് ഈ പൗരത്വമില്ലാതെ അവന് മാർഗം അല്ല, പൗരത്വമില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണം. അതിനൊരു സംവിധാനം വേറെ കൊണ്ടുപോകാം. അല്ലാതെ എന്റെ അപ്പൂപ്പൻ കാലത്ത് ഞാൻ തെളിയിക്കണോന്ന് പറഞ്ഞാല് അതൊക്കെ നോക്കുന്ന കാര്യം. പക്ഷെ അതിന് സംവിധാനം വേറെ നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ഇന്ത്യക്കാരല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് ഏർപ്പാട് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഏത് നിയമവും ഏത് പേരിട്ടോ വിളിച്ചോ അതിന് 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 വേറെ സംവിധാനം കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് അതിനിവിടെ നുഴഞ്ഞുകയറ്റമൊക്കെ ശക്തമാക്കണം. അതെല്ലാം ശരി, അതെല്ലാം സംവിധാനം ശരി. നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ ഇവിടെ പിന്നെ കുറച്ച് പിന്നെ ബംഗാളികൾ താമസിക്കുന്നുണ്ട്. ഞാൻ രണ്ടുപേരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചോദിച്ചു വന്നപ്പോഴത്തേക്ക് അവന്മാർ ബംഗ്ലാദേശുകാരാണ്. ഇവിടുത്തെ ബംഗാളികളെ ഭൂരിപക്ഷവും അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ബില്ലുകളുടെ കാര്യം അതിന്റെ പേരെന്തോ ആയിക്കോട്ടെ ഒരു തടയിടാൻ ഇത് ആവശ്യമാണെന്നുള്ളതാണ്. ഈ രീതിയല്ല വേണം. പത്രക്കാക്കരയില് ബി ജെ പിന്നെ വേണോ വേണ്ടോ എന്നുള്ളത് അതാണ്. തൃക്കാക്കരയിൽ ബി ജെ പി മത്സരിക്കണോ വേണ്ടോ അല്ല. ഇപ്പൊ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ ദേശീയ തലത്തിലൊരു ചീത്തപ്പേര് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടി മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, മത്സരിക്കുകയാണെങ്കിൽ കഴിഞ്ഞവണ് കിട്ടിയ വോട്ട് പോലും തുണ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം. അപ്പൊ രാധാകൃഷ്ണൻ ഇപ്പം പിന്നെ ഷർട്ടും മുണ്ടും ഒക്കെ തേച്ചുകൊണ്ടോ ഇരിക്കുക. രാധാകൃഷ്ണനോട് മടങ്ങിപ്പോ അതെ, രാധാകൃഷ്ണനോട് ഇപ്പം പിന്നെ ബി ജെ പി നേതൃത്വം പിന്നെ മത്സരിക്കാൻ പറഞ്ഞു, അവർ മത്സരിക്കുന്നു. രാധാകൃഷ്ണൻ ആണല്ലോ ഇപ്പൊ പതിവായി സ്ഥിരമായി നിന്ന് രാജഭവനു ശേഷം ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഏഴാം തവണയാണ്. അതെ, പലപ്പോഴും കെട്ടിവെച്ച പാച്ച് പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ പലപ്പോഴും നല്ല ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു മത്സരം ഒരു അവഹേളനം ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ആലോചിക്കേണ്ട സമയം ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു, കടന്നു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്.